ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഓക്കെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കരിമീൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ക്ലീനായി വൈറ്റായി കിട്ടാനായിട്ട് ഒരു ട്രിക്കുണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ സൈഡ്സൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഹെഡ് പോർഷൻ്റെ അവിടുത്തെ വേസ്റ്റും വാലും അതിൻ്റെ ചെതുമ്പിലും ഒക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുക അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ ഈ മീനെല്ലാം കൂടി ഇട്ട് വെക്കുക ഒരു 15 മിനിറ്റ്സ് വെക്കണം ഇത് മുങ്ങിക്കിടക്കണം കേട്ടോ മീനെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലോട്ടൊന്ന് ചിരണ്ടി കൊടുത്താൽ എല്ലാ സ്കിന്നും ബ്ലാക്ക് സ്കിൻസ് മൊത്തം റിമൂവായി നല്ല ക്ലീനായി വൈറ്റായി കിട്ടും പിന്നെ അതിൻ്റെ ചേറ് ചുവ മാറാനായിട്ട് ജസ്റ്റ് ഒന്ന് വിനീഗറിലും കൂടി വാഷ് ചെയ്തെടുത്താൽ നല്ല ഫ്രഷായിട്ട് കരിമീൻ റെഡിയായി കിട്ടും ഇനി നമുക്ക് മസാല എന്താണെന്ന് നോക്കാം കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 3/4 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് 1/8 പീസ് കൊച്ചുള്ളി അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂൺ ഒരു നാരങ്ങയുടെ നാരങ്ങ നീരും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എടുത്തു വെച്ചേക്കുന്ന മസാലപ്പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക കൂടെ എടുത്തു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ആ മസാല റെഡിയായത് എടുത്ത് കരിമീൻ്റെ മുകളിലോട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് എല്ലാ സൈഡ്സും പിന്നെ ഉൾവശവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക മസാല മൊത്തം മീനിലെടുത്ത് തേക്കണം എന്നില്ല ആവശ്യത്തിന് മാത്രം മീനിൻ്റെ പുറത്തും ഉൾവശത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ മസാലയുടെ ബാക്കി നമുക്ക് ഇനി ആവശ്യമുണ്ട് അതുകൊണ്ട് അത് മാറ്റി വെച്ചേക്കുക ആവശ്യത്തിന് മാത്രം തേച്ചിട്ട് ബാക്കി മാറ്റി വെച്ചേക്കുക മസാല മൊത്തം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഫിഷ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒത്തിരി ഇങ്ങനെ മുരിയിച്ചെടുക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ഒരു സോഫ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ തിരിച്ചെടുക്കുക ഇനി ഒരു ചട്ടി എടുക്കുക അതിൽ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ ആ എണ്ണ ഒഴിക്കുക കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കടുകിടുക കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഒരു 2 സവാള ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ ഞാൻ 2 തൊണ്ടൻ മുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ വഴറ്റി നല്ല ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ മീനിൽ തേക്കാൻ വെച്ച മസാലയുടെ ബാക്കി ഇരുന്നതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത മസാലാസ് എല്ലാം നന്നായി സോട്ട് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി മസാല ആഡ് ചെയ്യണം കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ പെപ്പർ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുക അതും ചെറുതായി അരിഞ്ഞത് നന്നായിട്ടിട്ട് സോട്ട് ചെയ്ത് അത് ഫുൾ തക്കാളി അതിൽ അരപ്പിൽ അലിഞ്ഞ് ചേരുന്നവരെ സോട്ട് ചെയ്യുക കൂടെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു വാഴയില കഴുകിയിട്ട് അതിലോട്ട് ആദ്യം മസാല വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫിഷ് എടുത്ത് വെക്കുക ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി അരപ്പ് വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് സ്ലൈസ് ചെയ്ത തൊണ്ടൻ മുളക് വെച്ച് കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ്ഡ് ക്യാരറ്റ്സ് സ്ലൈസ്ഡ് ഒണിയനൊക്കെ വെച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇടുക കുറച്ച്
നാരങ്ങ നീരൊഴിക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കും കൂടി ഒഴിച്ചിട്ട് നന്നായി അത് മടക്കി കെട്ടിയെടുക്കുക. ഇനി ഒരു പാനിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കെട്ടി വച്ചേക്കുന്ന കരിമീൻ പൊള്ളിക്കാനായിട്ട് പാനിലിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സോളം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് അകത്ത് ആവിയൊക്കെ കയറുന്നവരെ, ജസ്റ്റ് അകത്തുള്ള എല്ലാം ഒന്നിച്ചാവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കരിമീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.